ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർട്ടിക്കിൾ സ്മോളർ ദാൻ ആറ്റം ആറ്റത്തിനെക്കാട്ടിലും സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മൾ ആ എക്സ്പെരിമെൻ്റ്സ് ഒക്കെ കണ്ടെത്തിയപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ്സ് നമ്മൾ ചെയ്തപ്പോൾ കോമ്പ് എന്ത് ചെയ്തു നമ്മളെ പിന്നെ ഇതിനെ അട്രാക്റ്റ് ചെയ്തു നമ്മളെ പേപ്പർ പീസസിനെ അട്രാക്റ്റ് ചെയ്തു അതേപോലെ തന്നെ ബലൂൺ നമ്മളെ വാളിൽ സ്റ്റക്കായിട്ട് നിന്നു അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട് അപ്പം ഈ ബലൂണിനും കോമ്പിനൊക്കെ എങ്ങനെയാണ് ഈ കപ്പാസിറ്റി കിട്ടിയതെന്നൊക്കെയുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം കുറച്ച് എക്സ്പെരിമെൻസും കുറച്ച് സയൻറ്റിസ്റ്റിനൊക്കെ പരിചയപ്പെടാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സർ ഹംഫ്രി ഡേവി സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ സർ ഹംഫ്രി ഡേവി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി ഹി ഐസൊലേറ്റഡ് മെനി എലമെൻറ്റ്സ് ഫ്രം കോമ്പൗണ്ട്സ് അതായത് സംയുക്തങ്ങളിൽ നിന്ന് മൂലകങ്ങളെ വൈദ്യുതി ഉപയോഗിച്ച് അദ്ദേഹം വേർതിരിച്ചെടുത്തു മനസ്സിലായില്ല അതിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മളെ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബോറോൺ എന്ന് പറയുന്ന ഒരുപാട് എലമെൻസിനെ അവർ വേർതിരിച്ചെടുത്തു എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ കോമ്പൗണ്ട്സിൽ നിന്ന് അതായത് സംയുക്തങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് ഈ നമ്മളെ ഇലക്ട്രിസിറ്റി ആണ് ഈ ചെയ് ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് എന്താക്കി എലമെൻസ് ആക്കി തിരിച്ചു ഐസൊലേറ്റഡ് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസ് കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി ദർ ഈസ് എ ഇലക്ട്രിക് ചാർജസ് മനസ്സിലായി ദർ ഈസ് പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ് ഇൻ എൻ കോമ്പൗണ്ട് അപ്പം അവർ ഇലക്ട്രിക് ചാർജിന് ഒരു പേരിട്ടു എന്താ ഇലക്ട്രിക് ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇതിൽ ഇത്ര പോയിൻ്റേ ഉള്ളൂ അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ബൈ പാസിങ് ഇലക്ട്രിസിറ്റി ഓൾ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി ഈ ഐസൊലേറ്റഡ് മെനി എലമെൻറ്റ്സ് ഫ്രം കോമ്പൗണ്ട്സ് ആൻഡ് ഫ്രം ദി എക്സ്പെരിമെൻറ്റ്സ് എബവ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ സബ്സ്റ്റൻസസ് അതായത് പദാർത്ഥത്തിൽ പിന്നെ ഇലക്ട്രിക് ചാർജിൻ്റെ പിന്നെ പ്രസൻസ് അദ്ദേഹം സമീപം അദ്ദേഹം കണ്ടെത്തി അങ്ങനെ ഇലക്ട്രിക് ചാർജിന് അദ്ദേഹം പേരിട്ടു എന്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് മനസ്സിലായോ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കണ്ടെത്തിയത് ആരാണ് ഹംഫ്രി ഡേവി ഹംഫ്രി ഡേവി എങ്ങനെയാണ് കണ്ടെത്തിയത് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് എന്താണ് ആ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ സർ ഹംഫ്രി ഡേവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത് മൈക്കിൾ ഫാരഡേ മൈക്കിൾ ഫാരഡേ മൈക്കിൾ ഫാരഡേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന് മുന്നേ മൈക്കിൾ ഫാരഡേ ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണെന്ത് മൈക്കിൾ ഫാരഡേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വൈദ്യുതി ഇല്ലേ വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അത് അതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് അല്ല അതിൻ്റെ പിതാവാണെന്ത് ആര് മൈക്കിൾ ഫാരഡേ മൈക്കിൾ മൈക്കിൾ ഫാരഡേ മൈക്കിൾ ഫാരഡേ ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അദ്ദേഹം നമ്മൾ ആദ്യം പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇല്ലേ ഹംഫ്രി ഡേവി ഇവർ രണ്ടുപേരും കൂടിയാണ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവർ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തപ്പോൾ മൈക്കിൾ ഫാരഡേ കണ്ടെത്തിയത് എന്താണ് ലിക്വിഡ് സബ്സ്റ്റൻസിൽ നിന്ന് അതിൻ്റെ കമ്പോണൻസ് വേർതിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മൈക്കിൾ ഫാരഡേ കണ്ടെത്തിയത് അതും വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ലിക്വിഡ്സ് അതാണ് ഫസ്റ്റ് പോയിൻ്റ് അതായത് ദ്രാവകത്തിലൂടെ വൈദ്യുതി കടത്തിവിടാൻ പറ്റും എന്ന് കണ്ടെത്തിയത് ആരാണെന്ന് മൈക്കിൾ ഫാരഡേ ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ലിക്വിഡ്സ് ആൻഡ് ഹി ആൾസോ ഫൗണ്ട് ദാറ്റ് വി ക്യാൻ സെപ്പറേറ്റഡ് ലിക്വിഡ് സബ്സ്റ്റൻസ് കമ്പോണൻസ് ഫ്രം ദി ലിക്വിഡ് സബ്സ്റ്റൻസസ് അതായത് ലിക്വിഡ് സബ്സ്റ്റൻസിൽ നിന്ന് ദ്രാവക പദാർത്ഥങ്ങളിൽ നിന്ന് അതിൻ്റെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് മനസ്സിലാക്കിയതാരാണ് മൈക്കിൾ ഫാരഡേ മനസ്സിലായോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് രണ്ട് എക്സ്പെരിമെൻ്റ് കേട്ടോ ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് അതായത് ദ്രാവക പദാർത്ഥങ്ങളിൽ നിന്ന് അതിൻ്റെ കമ്പോണൻസ് ഘടകങ്ങളെ എന്താ വേർതിരിച്ചെടുക്കാൻ പറ്റും ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി അതിന് പേര് പറയുന്ന പേരാണെന്ത് ഇലക്ട്രോളൈസിസ്
ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് പിന്നെ എന്തായാലും മറക്കില്ല കേട്ടോ. ഇലക്ട്രോളൈസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം, അങ്ങനെ അതൊരു നിയമമായിട്ട് പിന്നെ ഇൻവെൻറ്റ് ചെയ്തു. അതിന് ലോ ഓഫ് ഇലക്ട്രോളൈസിസ് എന്ന് പറയുന്നു. മനസ്സിലായോ? ലോ ഓഫ് ഇലക്ട്രോളൈസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം. ടെക്സ്റ്റ് എന്തായാലും വായിച്ച് നോക്കണം കേട്ടോ. ക്ലാസ് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ടെക്സ്റ്റ് എന്തായാലും നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ക്ലാസ് മാത്രം കേട്ടുകൊണ്ടിരിക്കരുത്, ടെക്സ്റ്റ് നിർബന്ധമായിട്ടും എല്ലാവരും പോയിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? നമ്മളൊരു ആദ്യത്തെ സർ ഹംഫ്രി ഡേവിനോട് കൂടി രണ്ട് പേരും, മൈക്കിൾ ഫാരഡേയും സർ ഹംഫ്രി ഡേവിയും കൂടി ഒരുമിച്ചാണ് എന്ത് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്. മൈക്കിൾ ഫാരഡേ ആരാണ്? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മൈക്കിൾ ഫാരഡേ. അത് നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുള്ളത് മൈക്കിൾ ഫാരഡേ കണ്ടെത്തി. അപ്പോൾ എന്ത് ചെയ്തു? ലിക്വിഡ് സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അതിൻ്റെ കമ്പോണൻസ് അത് വേർതിരിച്ചെടുത്തു, ഘടകങ്ങൾ വേർതിരിച്ചെടുത്തു. അതിൻ്റെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോളൈസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അങ്ങനെ അതൊരു നിയമമായിട്ട് മാറി. അതാണ് ലോ ഓഫ് ഇലക്ട്രോളൈസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ നിയമം എന്ന് അറിയപ്പെട്ടു. അതാണ് മൈക്കിൾ ഫാരഡേ. മനസ്സിലായോ? മൈക്കിൾ ഫാരഡേ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ മൈക്കിൾ ഫാരഡേനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണെന്ത്? ഹെൻറിച്ച് ഗീസ്ലർ. ഹെൻറിച്ച് ഗീസ്ലർ. ടെക്സ്റ്റ് ബുക്കിൽ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം കേട്ടോ നിങ്ങൾ. ഹെൻറിച്ച് ഗീസ്ലർ. ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫിസിസ്റ്റായിരുന്നു, അതായത് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഒരു ഗ്ലാസ് ബ്ലോവറും കൂടിയായിരുന്നു, അതായത് ഗ്ലാസ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, അതാണ് ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറഞ്ഞത്. ഇദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തൽ എന്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ്, ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണെന്ത്? വാക്വം ട്യൂബ്. ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് കേട്ടോ. അങ്ങനെ അദ്ദേഹം എന്ത് കണ്ടാക്കി? ഡിസ്ചാർജ് ട്യൂബ് വാക്വം ട്യൂബിൽ എന്താണ് ഉണ്ടാവുക? ഗ്യാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയത് ഈ ഗ്യാസിലൂടെ വൈദ്യുതി പാസ് ചെയ്യും എന്നുള്ളത് കണ്ടെത്തി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. ഹീ ഇൻവെൻറ്റഡ്, ഹീ ഫൗണ്ട് ദാറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ഗ്യാസസ്. മനസ്സിലായോ? ഗ്യാസിൽ, ഗ്യാസസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും എന്നുള്ളതാണ് ഹെൻറിച്ച് ഗീസ്ലർ കണ്ടെത്തിയത്. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. മൂന്ന് സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് പിന്നെ സർ ഹംഫ്രി ഡേവി, മൈക്കിൾ ഫാരഡേ, ഹെൻറിച്ച് ഗീസ്ലർ. മനസ്സിലായോ? ഇത് മൂന്നും നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് എന്തായാലും വായിച്ച് നോക്കണം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു അറ്റോമിക് തിയറിനെ കുറിച്ച് പറഞ്ഞു, ഡാൾട്ടൻസ് അറ്റോമിക് തിയറി പറഞ്ഞു, ആറ് പോയിൻ്റ് പറഞ്ഞു. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം എക്സാമിന് ഡെഫിനറ്റ് നിർബന്ധമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി സയൻറ്റിസ്റ്റിനെ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു പത്തോളം സയൻറ്റിസ്റ്റിനെ നമ്മൾ പഠിക്കാനുണ്ട്. അവരെന്താണ് കണ്ടെത്തിയത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലായോ? അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്. അവരെന്താണ് കണ്ടെത്തിയത്, എന്താണ് പിന്നെ അവർ നമ്മ ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ് അവർ തന്നതെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗീസ്ലർ എന്താ കണ്ടെത്തിയത്? ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ അതിന് വേറെ പേരാണെന്ത്? വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? പിന്നെ വാതകത്തിലൂടെ വൈദ്യുതി പാസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി തന്നു, അതായത് ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾ നോക്കുക. ബാക്കി ക്ലാസ്സുകൾ നമുക്ക് അടുത്തതിൽ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ. ശരി, ഓക്കെ.